നമസ്കാരം. ധൂർത്തടിച്ചും കട്ടുമുടിച്ചും കേരള ഖജനാവ് കാലിപ്പാത്രമാക്കിയിട്ടും ആർത്തി തീരാതെ പിണറായി വിജയൻ. ജനങ്ങൾ അർഹതപ്പെട്ട പണം പോലും നിഷേധിക്കപ്പെട്ട മുഴു പട്ടിണിയിലേക്ക് കോപ്പുകുത്തുമ്പോൾ വീണ്ടും ഭാര്യയും കുടുംബവുമൊത്ത് വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് പിണറായി വിജയൻ. ചികിത്സാ സംബന്ധമായി അമേരിക്കയിലേക്ക് പറക്കുമെന്നാണ് സൂചന. മുഖ്യന്റെ എല്ലാ അമേരിക്കൻ യാത്രകൾക്കും ഒടുവിൽ ദുബായിലെത്തി മകനെ സന്ദർശിക്കുന്ന ഒരു പതിവ് കൂടിയുണ്ട്. ഇക്കുറിയും യാത്രാവഴികൾ സമാനം തന്നെയായേക്കും. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ ഉയരുന്ന പൊട്ടിത്തെറികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള നെട്ടോട്ടമാണോ ഈ പോക്ക് എന്നും ചോദ്യങ്ങൾ ഉയരുന്നു. എന്തായാലും മുഖ്യന്റെ യാത്ര സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അതിനിടയിൽ ഇപ്പോഴിതാ മറ്റൊരു വാർത്ത പുറത്തു വരികയാണ്. അതായത്, കഴിഞ്ഞ ലോക കേരള സഭയുടെയും ഇരുമ്പ് കസേരയുടെയും ഒക്കെ വിവാദം കെട്ടടങ്ങുന്നതിന് മുന്നേ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ലോക കേരളസഭ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ June 5 to 7 നാലാമത് ലോക കേരളസഭ സംഘടിപ്പിക്കാനാണ് തീരുമാനം. പങ്കെടുക്കുന്നതിന് രജിസ്ട്രേഷന് ക്ഷണിച്ചു. പ്രതിനിധികളാകാൻ March 31 അപേക്ഷിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഭക്ഷണവും താമസ സൗകര്യവും സർക്കാർ ഒരുക്കും. ലോക കേരളസഭയിൽ പ്രവാസികൾ വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നില്ല എന്ന വിമർശനത്തിനിടയിലാണ് നാലാം ലോക കേരളസഭ നടത്താനുള്ള തീരുമാനം. ലോക കേരളസഭയുടെ ഭാഗമായി മുഖ്യമന്ത്രിയും സംഘവും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് നടത്തിയ മേഖലാ സമ്മേളനങ്ങളും വിവാദത്തിലായിരുന്നു. കഴിഞ്ഞ June US സംഘടിപ്പിച്ച മേഖലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിടാനും ഭക്ഷണം കഴിക്കാനും അവസരം നൽകുമെന്ന് വാഗ്ദാനം നൽകി സ്പോൺസർഷിപ്പ് പിരിച്ചതും വിവാദമായിരുന്നു. മേഖലാ സമ്മേളനത്തിന് 5.34 crore സംഘാടക സമിതിക്ക് ചിലവ് വന്നത്. പിന്നാലെ സൗദി മേഖലാ സമ്മേളനം നിശ്ചയിച്ചുവെങ്കിലും കേന്ദ്രം യാത്രാനുമതി നൽകാത്തതിനാൽ ഉപേക്ഷിച്ചു. മേഖലാ സമ്മേളനങ്ങളുടെ കണക്കുകളൊന്നും തന്നെ ഓഡിറ്റ് ചെയ്യുന്നില്ല എന്ന് സർക്കാർ തന്നെ സമ്മതിച്ചിരുന്നു. ചിലവ് സംഘാടക സമിതിയാണ് വഹിക്കുന്നത്. ഇതാണ് അതിന് കാരണമായി പറഞ്ഞത്. അതേസമയം തലസ്ഥാനത്ത് നടക്കുന്ന ലോക കേരളസഭയുടെ ചിലവ് വഹിക്കുന്നത് പൂർണ്ണമായും സർക്കാരാണ്. കഴിഞ്ഞ വർഷം ലോക കേരളസഭാ സെക്രട്ടേറിയറ്റിന് ആകെ 2.5 crore രൂപയാണ് പ്രവർത്തനത്തിനായി അനുവദിച്ചത്.